Hi, welcome to Redox Reaction. Part 1, questions we discuss. Question number 1 is improvement question. In the reaction, PB solid plus PbO2 plus 2H2SO4 gives 2 PbSO4 plus 2H2O. That is electrochemistry. Identify the following: the substance oxidized, reduced, and oxidizing agent and reducing agent. Okay, so reaction is PB. The solid plus PbO2 solid plus 2H2O aqueous. When they react to form 2PB SO4 plus 2H2O. PbSO4 is solid, 2H2O is liquid. You are going to see oxidation arcana. Reduction ആർക്കാണ്, ഓക്സിഡൈസിംഗ് ഏജന്റ് ആരാണ്, റെഡ്യൂസിംഗ് ഏജന്റ് ആരാണ്. സംഗതി എളുപ്പമാണല്ലോ. സോ നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ നോക്കാം അല്ലെ. ഒരാൾ വെറുതെ നിൽക്കണമെങ്കിൽ അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സീറോ. അപ്പൊ ലെഡ് വെറുതെ നിൽക്കുകയാണെങ്കിൽ ലെഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സീറോ. ഇവിടെ ലെഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് പല രീതിയിൽ കാണാം. ഞാനിപ്പോ എക്സ് ഇട്ട് കാണുകയാണെങ്കിൽ ലെഡിനെ ഞാൻ എക്സ് കൊടുത്തു. സോ എക്സ് ഇന്റു വൺ പ്ലസ് ഓക്സിജൻ മൈനസ് ടു, മൈനസ് ടു ഇന്റു ടു ഈക്വൽ ടു സീറോ എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഫോർ എന്ന് കിട്ടും. സോ ലെഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് ഫോർ. റെഡി? വാട്ടറിൽ ഹൈഡ്രജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് പ്ലസ് വൺ ആണ്. ഇവിടെ ഓക്സിജൻ മൈനസ് ടു അല്ലെ. ഓക്സിജൻ എന്തുമാണ്? മൈനസ് ടു ആണ്. ഇനി പി ബി എസ് ഒ ഫോർ നോക്കുന്ന സമയത്ത് എസ് ഒ ഫോറിന്റെ ആകെ ചാർജ് മൈനസ് ടു ആണ്. അപ്പൊ പി ബിയുടെ ചാർജ് പ്ലസ് ടു. ഓക്കെ, റെഡി? ഇനി പറയൂ, എച്ച് ടു ഓല് പ്ലസ് വണ്, ഇതാരാണ്? മൈനസ് ടു. അപ്പോ ഹൈഡ്രജൻ ഓക്സിജൻ നിൽക്കുന്ന ഇവിടെ മൈനസ് ടു, ഓക്സിജൻ എന്താ? മൈനസ് ടു. ഇവിടെയും മൈനസ് ടു, റിയാക്ഷന് ശേഷവും മൈനസ് ടു, പിന്നീടും മൈനസ് ടു. സോ ഓക്സിജൻ ഒരു ചേഞ്ച് ഇല്ല, ഓക്സിജൻ ഓക്സിഡേഷൻ റിഡക്ഷൻ സംഭവിച്ചില്ല. വട അബൌട്ട് ഹൈഡ്രജൻ? ഹൈഡ്രജൻ നിൽക്കുന്ന പ്ലസ് വൺ, ഹൈഡ്രജൻ നിൽക്കുന്ന പ്ലസ് വൺ. അപ്പൊ ഹൈഡ്രജൻ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. റെഡി? ഇത് ടു എച്ച് ടു എന്നല്ല, ഇത് ടു എച്ച് ടു എസ് ഓ ഫോർ എന്നാണ് കേട്ടോ. അതാണ് ടു എച്ച് ടു എസ് ഓ ഫോർ. ഇവിടെ പണ്ടും എസ് ഓ ഫോർ ആണ്, ഇവിടെയും എസ് ഓ ഫോർ ആണ്. സോ മാറ്റം സംഭവിച്ചില്ല. മാറ്റം നല്ല വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ മാറ്റം സംഭവിച്ചത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. മാറ്റം സംഭവിച്ചിട്ടുള്ളത് ആർക്കാണ്? ലെഡിനാണ് അല്ലെ. ലെഡിന്റെ ചേഞ്ച് എന്താണ്? ലെഡിന്റെ ചേഞ്ച് പറയൂ. ലെഡ് സീറോയിൽ നിന്നും എന്തിലേക്ക് വന്നു? പ്ലസ് ടുയിലേക്ക് വന്ന ലെഡുണ്ട്. പ്ലസ് ഫോറിൽ നിന്നും പ്ലസ് ടുയിലേക്ക് വന്ന ലെഡുണ്ട്. ഇവിടെ ഒരു ലെഡ്, ഒരു ലെഡ്, അവിടെ രണ്ട് ലെഡ് ഉണ്ട്. അതിൽ ഒരു ലെഡ് സീറോന്ന് പ്ലസ് ടുയിലേക്കും, മറ്റൊരു ലെഡ് പ്ലസ് ഫോറിന് സീറോ പ്ലസ് ടുയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ സീറോന്ന് പ്ലസ് ടുയിലേക്ക് വന്ന ആളുടെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? കൂടി. എങ്കിൽ ആ ലെഡിന് സംഭവിച്ചത് ഓക്സിഡേഷൻ. അഥവാ പി ബി എന്ന് പറയുന്ന ആൾക്ക് സംഭവിച്ചത് ഓക്സിഡേഷൻ. പ്ലസ് ഫോറിൽ നിന്നും പ്ലസ് ടുയിലേക്ക് വന്ന ലെഡിന്, പ്ലസ് ഫോറിൽ നിന്നും പ്ലസ് ടുയിലേക്ക് വന്ന ലെഡിന് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിട്ടുണ്ട്. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. റെഡി? അയാൾക്ക് സംഭവിച്ചത് റിഡക്ഷൻ. എന്താ സംഭവിച്ചേ? റിഡക്ഷൻ. സോ നമുക്ക് ആളുകളെ കിട്ടി. ഓക്സിഡേഷൻ ആർക്കാ സംഭവിച്ചത്? ഓക്സിഡേഷൻ നമ്പർ കുറയാണ് ചെയ്തത്. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? റിഡക്ഷൻ. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, ഓക്സിഡേഷൻ. സോ ഓക്സിഡേഷൻ നമ്പർ കൂടിയത് ആർക്കാണ്? പി ബി ആണ്. പി ബി എന്ന് പറയുന്ന സ്പീഷീസിനാണ് ഓക്സിഡേഷൻ നമ്പർ കൂടിയത്. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത് ആർക്കാണ്? പി ബി ഒ ടുവിനാണ്. അപ്പോ റിഡക്ഷൻ പി ബി ഒ ടുവിനും ഓക്സിഡേഷൻ പി ബിക്കുമാണ്. ഇനി ഓക്സിഡൈസിംഗ് ഏജന്റ് ആരാണെന്നാണ്. ആരാണ് ഈ ഓക്സിഡൈസിംഗ് ഏജന്റ്? ഒരാള് ഓക്സിഡേഷനെ സഹായിക്കുകയും റിഡക്ഷൻ വിധേയമാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ വിളിക്കുന്ന പേരാണ് ഓക്സിഡൈസിംഗ് ഏജന്റ് അല്ലെ. എ സ്പീഷീസ് വിച്ച് ഹെൽപ്സ് ഫോർ ഓക്സിഡേഷൻ ആൻഡ് ഇറ്റ്സെൽഫ് അണ്ടർഗോസ് റിഡക്ഷൻ. റെഡിയാണോ? എ സ്പീഷീസ് വിച്ച് ഹെൽപ്സ് ഫോർ ഓക്സിഡേഷൻ ആൻഡ് ഇറ്റ്സെൽഫ് അണ്ടർഗോസ് റിഡക്ഷൻ. അപ്പൊ റിഡക്ഷൻ വിധേയമായ ആളാരാണ് നോക്കിയാൽ മതി, അത് പി ബി ഒ ടു ആണ്. സോ വൺസ് അഗൈൻ ദ ഓക്സിഡൈസിംഗ് ഏജന്റ് ഈസ് പി ബി ഒ ടു. ആൻഡ് വാട്ട് ഈസ് റെഡ്യൂസിംഗ് ഏജന്റ്? എ സ്പീഷീസ് വിച്ച് ഹെൽപ്സ് ഫോർ റിഡക്ഷൻ, റിഡക്ഷനെ സഹായിക്കുന്നു, സ്വയം ഓക്സിഡേഷൻ വിധേയമാകുന്നു. A species which helps for reduction and itself undergoes oxidation. I have done reducing.
അപ്പൊ റെഡ്യൂസിംഗ് എൻഡ് ആരാണ്? ലെഡ് ആണ്, പി ബി ആണ്. അപ്പൊ ഇത്രയുമാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ, നാല് ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ, കെമിക്കൽ റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ട്. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ആളാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്താണ്? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നുണ്ട്. ഈ ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ ആൾക്കാണ് സംഭവിച്ചതെങ്കിൽ, ഒരേ എലിമെന്റിനാണ്, ഒരേ മൂലകത്തിനാണ് സംഭവിച്ചതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. റെഡിയാണോ? സോ റിഡോക്സ് റിയാക്ഷൻ എന്താണ്? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ, റിഡോക്സ് റിയാക്ഷൻ ഇൻ വിച്ച് അതിന്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു? സെയിം എലിമെന്റ്, സെയിം എലിമെന്റ് ഒരേ ആളെന്നെ, സെയിം എലിമെന്റ് അണ്ടർഗോസ്, സെയിം എലിമെന്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഒരേ എലിമെന്റ് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും വിധേയമാവുന്ന റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഫോർ ആൻ എക്സാമ്പിൾ, നമുക്ക് വളരെ ഫെമിലർ ആയിട്ടുള്ള നമ്മൾ ചാപ്റ്റർ നമ്പർ 9 ഹൈഡ്രജനിൽ പഠിക്കുന്നുണ്ട്, എച്ച് ടു ഒ ടു ഡീകമ്പോസ് ചെയ്യണം. എച്ച് ടു ഒ ടു ഡീകമ്പോസ് ചെയ്തിട്ട് എച്ച് ടു ഒ പ്ലസ് ഹാഫ് ഒ ടു ഉണ്ടാവുക. റെഡി? ഇതിൽ ഹൈഡ്രജൻ ഓക്സിജൻ സ്റ്റേറ്റ് പ്ലസ് 1 ആണ്, ഹൈഡ്രജൻ ഓക്സിജൻ സ്റ്റേറ്റ് പ്ലസ് 1 ആണ്. സോ ഹൈഡ്രജൻ ഒരു മാറ്റമില്ല. ഇവിടെ രണ്ട് ഓക്സിജൻ ഉണ്ട് മൈനസ് 1 ൽ. അത് ഒരു ഓക്സിജൻ മൈനസ് 2 ലേക്കും ഒരു ഓക്സിജൻ 0 ലേക്കും പോകുന്നുണ്ട്. അപ്പോൾ മൈനസ് 1 ലുള്ള ഒരു ഓക്സിജൻ മൈനസ് 2 ലേക്ക് പോയി, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, ദ പ്രോസസ് റിഡക്ഷൻ. സോ ഓക്സിജൻ അണ്ടർഗോസ് റിഡക്ഷൻ. ദ മൈനസ് 1 ൽ നിന്നും 0 ലേക്ക് വന്നു, സോ ഓക്സിഡേഷൻ നമ്പർ കൂടി. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, സോ ദ പ്രോസസ് ഓക്സിഡേഷൻ. ബട്ട് ഇൻ ദിസ് റിയാക്ഷൻ ദ സെയിം എലിമെന്റ് വിച്ച് അണ്ടർഗോസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഒരു എക്സാമ്പിൾ നിങ്ങൾ കീപ്പ് ചെയ്യണേ, അത് നിങ്ങൾ പഠിക്കാം. ഡിസ്പ്രപ്പോർഷനേഷൻ എക്സാമ്പിൾ വെച്ച് ഈ എക്സാമ്പിൾ പഠിച്ചാൽ മതി. എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ പഠിക്കുക? സോ സെയിം എലിമെന്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. സോ ഇവിടെ ഓക്സിജൻ ആൻഡ് റിഡക്ഷൻ ഇതേമായി, ഓക്സിഡേഷൻ ഇതേമായി. അങ്ങനെയുള്ള റിഡോക്സ് റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. മാർച്ച് 2019 ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആ ക്വസ്റ്റൻ ഇങ്ങനെയാണ്, ബാലൻസ് ദ ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ ബൈ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് ഓർ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. എന്നിട്ട് റിഡോക്സ് റിയാക്ഷൻ തന്നിട്ടുണ്ടേ. ശരിക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല. ഇവിടെ ആക്ച്വലി എച്ച് ടു ബി ഒ ടു മൈനസ് എന്നാണ്, അതാണ് ആക്ച്വൽ റിയാക്ഷൻ കേട്ടോ. എന്നാലും നമുക്ക് അതിലും ബാലൻസ് ചെയ്ത് നോക്കാം. ഈ ഒരു മെത്തേഡ് ഈ തന്ന രീതിക്കും എങ്ങനെയെന്ന് ബാലൻസ് ചെയ്ത് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ചെറിയൊരു എറർ വന്നതാണ്. അപ്പൊ തൽക്കാലം ഇത് വെച്ച് നമുക്ക് ബാലൻസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എക്സ് ടു ബി ഒ ടു മൈനസ് വെച്ചിട്ട് പെട്ടെന്ന് മാച്ച് ആവുന്നുണ്ടോ നോക്കാം. ഇതിന് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, കാരണം ഇതൊരു റൈറ്റ് ക്വസ്റ്റ്യൻ അല്ലാത്തത്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇൻസെർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യണം? കാണണം. ഹൈഡ്രജനും ഓക്സിജൻ അല്ലാത്ത ആളുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണണം. ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത ആളുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാണ് ഞാൻ. നല്ലോണം ശ്രദ്ധിക്കാം, ഫോസ്ഫറസ് സീറോ ആണ് നിൽക്കുന്നത്, കാരണം നാല് ഫോസ്ഫറസും അറ്റോമിക് സ്റ്റേറ്റിലാണ് സീറോ. ഹൈഡ്രജനും ഓക്സിജനും കാണണ്ട. ഇവിടെ ഫോസ്ഫറസ് മൈനസ് 3 ആണ് നിൽക്കുന്നത്, ഇവിടെ ഫോസ്ഫറസ് പ്ലസ് 2 ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതെങ്ങനെ പ്ലസ് 2 എന്ന് കിട്ടിയത്? എച്ച് ബി ഒ ടു മൈനസ് ഞാൻ കണ്ടാ മതി, മനസ്സിലാവും. എച്ച് ബി ഒ ടു മൈനസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ പ്ലസ് 1 ആണ്, ഫോസ്ഫറസ് ഞാൻ എക്സ് ഇട്ടു, ഓക്സിജൻ 2 മൈനസ് 4 വരും, ഈക്വൽ ടു മൈനസ് 1 വരും. ഇത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് പ്ലസ് 2 നിൽക്കും. റെഡിയാണോ? അത് സോൾവ് ചെയ്യുന്ന സമയത്ത് നിൽക്കുക, പ്ലസ് 2 നിൽക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ, കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഓക്സിജൻ സ്റ്റേറ്റ് എല്ലാം കിട്ടി. അപ്പോ അവിടെ രണ്ട് ഫോസ്ഫറസ് ഉള്ള സ്ഥിതിക്ക് ഞാൻ ഇവിടെ രണ്ട് ഫോസ്ഫറസ് എടുത്താണ് കമ്പയർ ചെയ്യുന്നത്. രണ്ട് ഫോസ്ഫറസിനെ ഞാൻ ഇവിടെ ഇൻസെർട്ട് ചെയ്തു. ഇവിടെ രണ്ട് ഫോസ്ഫറസ് ഉള്ളതുകൊണ്ട് ഒരു കമ്പയർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി രണ്ട് ഫോസ്ഫറസ് ഞാൻ എടുക്കാം. റെഡി? അപ്പോ രണ്ട് ഫോസ്ഫറസ് എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ, ഒരു ഫോസ്ഫറസ് ഞാൻ ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തു. സോ സീറോയിൽ നിന്ന് മൈനസ് 3 ലേക്ക് പോയി, ഡിക്രീസ്ഡ് ബൈ 3 യൂണിറ്റ്. അടുത്ത ഫോസ്ഫറസ് ഞാൻ ഇവിടെ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തു. ഓക്കെ, സോ സീറോയിൽ നിന്നും പ്ലസ് 2 ലേക്ക് പോയി, ഇൻക്രീസ്ഡ് ബൈ 2 യൂണിറ്റ്. അപ്പൊ കുറഞ്ഞത് വിട്ടുകൊടുത്തത് മൂന്നെണ്ണം, വാങ്ങിച്ചത് സോറി വാങ്ങിച്ചത് മൂന്നെണ്ണം, വിട്ടുകൊടുത്തത് രണ്ടെണ്ണം അല്ലെ. റിഡക്ഷൻ 3 ഇലക്ട്രോണും ഓക്സിഡേഷൻ 2 ഇലക്ട്രോണും വിധേയമായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു റിയാക്ഷൻ നടക്കില്ല, വിട്ടുകൊടുത്തതും വാങ്ങിയതും സെയിം ആയിരിക്കണം. സോ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ബാലൻസ് വാട്ട്? ബാലൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ്റ്റ് ആൻഡ് ഗെയിൻഡ് അല്ലെ. വിട്ടുകൊടുത്തും വാങ്ങിച്ചതുമായ ഇലക്ട്രോണുകളെ നമ്പർ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. സോ അതിനു വേണ്ടിയിട്ട്
രണ്ടിനെയും ബാലൻസ് ചെയ്യണം. രണ്ടിനെയും മൂന്നിനെയും ഒരു നമ്പറിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് രണ്ടിനെ ഞാൻ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആറ് എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചു. അപ്പൊ ഞാൻ മൂന്നിനെ മൂന്ന് കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആറ് എന്നുള്ള കാര്യത്തിലേക്ക് എത്തിച്ചു. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞത് ഈ റിയാക്ഷനെ ഇതാ ഈ സീക്വൻസിനെ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ശ്രദ്ധിക്കൂ, മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മൂന്ന് ഈ സീക്വൻസിനെ താഴെയുള്ള കൂടെ പോകുന്ന സീക്വൻസിനെ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, രണ്ട്. ഇനി ഞാൻ താഴേക്ക് എഴുതാണേ, നിങ്ങൾ അതൊരു വേർഡ് സ്റ്റെപ്പ് ഒക്കെ ആക്കി എഴുതിക്കോളൂ, നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനുള്ള ഐഡിയ ഒക്കെ അറിയുന്നുണ്ടാവും. സോ 2p4 പ്ലസ് 3p4 പ്ലസ് OH മൈനസ് ഗീവ്സ് ഇന്ന് ഞാൻ ഒഴിവാക്കിയേ, എന്റെ ആവശ്യം ഇല്ലല്ലോ. 2PH3 പ്ലസ് 3HPO2 മൈനസ്, റെഡി ആണോ? ഇനി എനിക്ക് ചാർജ് ബാലൻസ് ചെയ്യണം. എന്ത് ബാലൻസ് ചെയ്യണം? ചാർജും ഹൈഡ്രജനും ബാലൻസ് ചെയ്യാം. ഫൈനലി നമ്പർ ഓഫ് H2 കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചാർജ് ബാലൻസ് ചെയ്യാം എങ്ങനെ? പ്രോപ്പർ സൈഡില് H+ ആണോ OH- മൈനസ് ആണോ നോക്കിയിട്ട് ബാലൻസ് ചെയ്യാം ചാർജ്. നമ്മുടെ വീഡിയോ കണ്ടപ്പോ മനസ്സിലായി OH- മൈനസ് ആണ്, അപ്പോ OH- മൈനസ് വെച്ചിട്ട് ബാലൻസ് ചെയ്യണം. ലാസ്റ്റ് സ്റ്റെപ്പില് നമ്പർ ഓഫ് ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാം. കാരണം ഞാൻ ഈ H+ OH- മൈനസോ കൊടുക്കുമ്പോൾ ഹൈഡ്രജൻ എണ്ണം മാറും, നമ്പർ ഓഫ് ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാം വാട്ടർ ഉപയോഗിച്ച്. അതിനൊരു മുമ്പ് അപ്പൊ ഇനി ഞാൻ ചാർജും ഹൈഡ്രജനും ബാലൻസ് ചെയ്യാം. എന്റെ ഫോസ്ഫറസ് എന്ന് പറയുന്ന മെയിൻ ആളെ ഞാൻ ഇനി പരിഗണിക്കൂലെന്നാണ് പറഞ്ഞത്, മനസ്സിലായോ? ഫോസ്ഫറസ് എന്ന് പറയുന്ന എന്റെ മെയിൻ ആളെ ഞാൻ ഇനി എന്ത് ചെയ്യില്ല, പരിഗണിക്കൂല. അതിനു മുമ്പ് ഫോസ്ഫറസിന്റെ എണ്ണം ശരിയായിരിക്കണം. ഇവിടെ 8 ഫോസ്ഫറസും ഇവിടെ 12 ഫോസ്ഫറസും ഉണ്ട് ഇല്ലേ, റെഡിയാണോ? സോ അത് മേക്കപ്പ് ചെയ്യാൻ വന്നു. ഈ 2p4 എന്ന് പറയുന്നത് ആരുമായിട്ട് ലിങ്ക്ഡ് ആണ്? 2p3 ആയിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പൊ ഇവിടെ എത്ര എത്ര ഫോസ്ഫറസ് ഉണ്ട്? 8. ഇവിടെ എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. അപ്പൊ ഇതിന് നമ്മൾ 4 കൊണ്ട് മാറ്റിക്കൂടാ, അട്ടേ? ഇവിടെ 8 ഉണ്ട്, ഇവിടെ 2 ഉള്ളു. അപ്പൊ ഞാൻ 4 കൊണ്ട് മാറ്റിക്കൂടും, എന്നാലേ എണ്ണം ശരിയാവുള്ളൂ. കാരണം അത് ഈ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആയതുകൊണ്ടും ഇതിലൊരു ചെറിയ എറർ വന്നുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ കേട്ടോ. ഇനി അപ്പുറത്തേക്ക് നോക്കൂ, ഇവിടെ 3p4, ഈ p4 രണ്ടാമത്തെ p4 ആരുമായിട്ട് കണക്റ്റഡ് ആണ്? ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അതിനെ ഞാൻ എടുക്കാം. ഇവിടെ 3p4 ആണ്, ഇവിടെ വെറും 3 ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ എഴുതുന്ന സമയത്ത് എന്താ വരിക? 2p4 ഇവിടെ ഒക്കെയാണ്, 3p4 അതും ഒക്കെയാണ്, OH- ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. അപ്പുറത്ത് നിന്ന് വൃത്തിക്കുന്ന സമയത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 8PH3 പ്ലസ് 12HPO2 മൈനസ് എന്ന് വരും. ഇനി ഗോ ഫോർ നെക്സ്റ്റ്. ഇനി എന്ത് ബാലൻസ് ചെയ്യൂ? ഇനി ബാലൻസ് ചെയ്യേണ്ടതാണ് ചാർജ്. മക്കൾ ഇനി ചാർജ് ബാലൻസ് ചെയ്യൂ. P4 എന്ന് പറഞ്ഞാൽ എന്താ? സീറോ അല്ലേ. അപ്പൊ ഇവിടെ ഒന്നും ചാർജ് ഇല്ല. ഇവിടുത്തെ ചാർജ് സീറോ. അതിന് 10 ഉണ്ടെങ്കിൽ 0 ആണ് ചാർജ്. ഈ OH- എന്ന് പറഞ്ഞാൽ ചാർജ് -1. സോ ലെഫ്റ്റ് സൈഡിലുള്ള ചാർജ് -1. റൈറ്റ് സൈഡിലെ ചാർജ് പി എ ത്രീ എന്ന് പറയുന്നതിന് ചാർജ് ക്വസ്റ്റിലെ ചാർജ് തന്നിട്ടില്ല. ഇത് ഞാനിട്ടതാ, ചാർജ് അല്ല, ഞാനുള്ളിലുള്ള സാധനം ഇട്ടതാ. സോ 0. HPO2 ചാർജ് ഉണ്ട്, 12. ഒരു HPO2 മൈനസിന്റെ ചാർജ് -1, എന്നിട്ട് 12 ആണ്. അപ്പൊ 12 നെഗറ്റീവ് ചാർജ് അവിടെ ഉണ്ട്. അപ്പൊ ലെഫ്റ്റ് സൈഡില് 12 നെഗറ്റീവ് ചാർജ് ഉണ്ട്, റൈറ്റ് സൈഡില് ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളൂ. അപ്പൊ നെഗറ്റീവ് ചാർജ് സെറ്റ് ചെയ്യണം. കയ്യിലുള്ളത് ആരാ? H+ അല്ല, ആരാണ്? OH- ആണ്. കാരണം മീഡിയം ബേസിക് ആണെന്നുള്ള കണ്ടപ്പോ മനസ്സിലായി. അപ്പൊ ഈ ഒരു നെഗറ്റീവ് ചാർജിലേക്ക് ഇനിയും 11 നെഗറ്റീവ് ചാർജ് ഞാൻ കൊടുത്താലേ 12 ആവുള്ളൂ. അപ്പൊ ഞാൻ ഇവിടേക്ക് 11 OH- കൊടുത്തു ഈ സൈഡിലേക്ക്. അപ്പൊ ഇവിടെ 1 പ്ലസ് ഒരു 11 നെഗറ്റീവ് ചാർജും കൂടെ വന്നൊരു 12 ഉണ്ടാവും. ആ 11 OH- ഇങ്ങനെ ഓടിക്കേറി മുകളിലേക്ക് എത്തുമ്പോ ഇവിടെ ഒരു OH- കൂടി ഉണ്ട്. ഓയിൽ രണ്ടാളും കൂടി കണ്ടിട്ട് 12 OH- ആവും, റെഡിയാണോ? സോ ഞാന് ഫൈനൽ സ്റ്റെപ്പില് വാട്ടർ ബാലൻസ് ചെയ്യണം. ഒന്നുകൂടി എടുത്ത് ഇതാണ് 2p4 പ്ലസ് 3p4 പ്ലസ് 12OH-, റെഡി? ഗീവ്സ് പറയൂ. 8PH3 പ്ലസ് 12HPO2-. ഹൈഡ്രജൻ ബാലൻസ് ചെയ്യണം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാം H2 യൂസ് ചെയ്തിട്ട്. ഇവിടെ 12 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 12 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും 12 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ അത് പോയി, അത് ബാലൻസ് ആയി. ഇനി ഇവിടെ 3×8 എത്രയാണ് മക്കളെ? 3×8 24. 24 ഹൈഡ്രജൻ ആ സൈഡിൽ കൂടുതലാണ്. അപ്പൊ ഈ സൈഡില് അത് മനസ്സിലായി കേട്ടോ. OH-ന്റെ സൈഡിൽ തന്നെ H ഒക്കെ വരാം കേട്ടോ, അങ്ങനെ അതിന്റെ അപ്പുറത്താണ് വാട്ടർ വരിക, അങ്ങനൊന്നുമില്ല. OH-ന്റെ സൈഡിന്റെ ആ സൈഡിൽ തന്നെ H വരാം, അപ്പുറത്തുള്ള H നോക്കിട്ടേ പറയാൻ പറ്റുള്ളൂ. ഈ 12 H ആയി പോയി.
ഇവിടെ 24 h ഉണ്ട് പക്ഷെ ഇവിടെ ഒന്നുമില്ല അപ്പോൾ 24 h നമ്മൾ വാട്ടർ ആയിട്ട് കൊടുക്കുമ്പോൾ 12 h2o എന്നിട്ടോളാം 12 h2o ഓക്കേ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് ഇതിനെ കൂട്ടി നിങ്ങൾ എഴുതിക്കോളൂ 5 p4 എന്നൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം റെഡി ഇതാണ് ബാലൻസ്ഡ് ഫോം അത് ഈ ഇക്വേഷനിൽ ചെറിയ എററുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് എറർ ഒന്നും ഇല്ലെങ്കിൽ ഇത് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ ടൈം എടുക്കും ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പം എന്നാൽ തന്നെ പലരും ചെയ്യുന്നുണ്ടാവില്ല അത് ആദ്യമായിട്ട് കാണുമ്പോൾ ഒന്നും ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ബാലൻസ് ചെയ്തിട്ടുണ്ടാവില്ല കഴിഞ്ഞ കൊല്ലമൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കില്ല കുറെ ആളുകൾ എന്തായാലും നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ പറഞ്ഞോളൂ ഇനി ഇതിന്റെ റിയൽ റിയാക്ഷൻ ഞാൻ ഇട്ട് ബാലൻസ് ചെയ്യാം ഏത് പി ഫോർ പ്ലസ് ആ എച്ച് മൈനസ് ഗിവ്സ് പി എച്ച് ത്രീ പ്ലസ് പറയൂ എച്ച് ടു പി ഒ ടു മൈനസ് റെഡി അപ്പൊ ഞാനൊരു ഒരു കൺവീനിയൻസിന് വേണ്ടി രണ്ട് ഫോസ്ഫറസ് എടുത്തേട്ടാ നേരത്തെ കണ്ട പോലെ തന്നെ ഈ ഫോസ്ഫറസും സീറോ ഈ ഫോസ്ഫറസും സീറോ ഇവിടെ ഫോസ്ഫറസ് മൈനസ് ത്രീ ഇവിടെ നേരത്തെ പ്ലസ് ടു ആയിരുന്നു ഇപ്പൊ അത് പ്ലസ് വൺ ആണ് കാരണം ഒരാഴ്ചയോടെ വന്നിട്ടുണ്ട് ഇപ്പോഴാണ് അത് പെർഫെക്റ്റ് മാനർ ആകുക ഇനി നിങ്ങൾ കമ്പയർ ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേഗം പറയേ സേ ഡിക്രീസ്ഡ് ബൈ ത്രീ ഇവിടെ ഇൻക്രീസ്ഡ് ബൈ വൺ അവിടെ ഒന്നുകൂടി ഇവിടെ മൂന്ന് കുറഞ്ഞു അപ്പൊ ഇതിനെ മാത്രം മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി സെറ്റ് ചെയ്യാനായിട്ടേ അപ്പൊ ഇതിനാണ് ഞാൻ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇതിനെ മാത്രം മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ ഇവിടെ മൂന്നായി അപ്പൊ ഞാൻ താഴേക്ക് എടുത്ത് ചെയ്താണേ എന്താ വന്ന് അപ്പൊ തന്നെ ബാലൻസ് ആയി ഇവിടെ 1+3 ഫോസ്ഫറസ് ഇവിടെ ഒരു ഫോസ്ഫറസ് ഇവിടെ മൂന്ന് ഫോസ്ഫറസ് 4 ഇവിടെ ഓട്ടോമാറ്റിക്കലി അത് 3 വരും 4 വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ റെഡി ഈ പി ഫോർ എന്നുള്ള രീതിയിൽ അതിനെ എഴുതണ്ട പി എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി അല്ലെങ്കിൽ ഒറ്റ പി ഫോർ എടുത്തിട്ട് ചെയ്താലും മതി എങ്ങനെ ചെയ്യണ്ടേ ഒരേ ഒരു പി ഫോർ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാം ഒരേ ഒരു പി ഫോർ എടുത്ത് ചെയ്യുമ്പോൾ ഒരേ ഡിസ്പ്രപ്പോർഷനേഷൻ ആണ് ശരിക്കും ഒന്നെടുത്താണ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ രണ്ടെണ്ണം എടുത്ത് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആ ക്വസ്റ്റിനെ തെറ്റായതുകൊണ്ടാണ് പക്ഷെ എങ്ങനെയൊക്കെ ബാലൻസ് കിട്ടും ഒരു പി ഫോർ എടുത്ത് ചെയ്യാം അപ്പൊ സീറോയിൽ നിന്നും അയാൾ -3 പോയി സീറോയിൽ നിന്നും അതിൽ നിന്ന് തന്നെ ആൾ എന്തിലേക്ക് പോയി +1 പോയി റെഡിയാണോ സോ ഇവിടെ മൂന്ന് കുറഞ്ഞു അവിടെ മൂന്ന് കൂടി ഓക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാൻ ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൂന്ന് ആക്കി വെച്ചു ഇവിടെ ഞാൻ മൂന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൂന്ന് ആക്കി വെച്ചു ആ മൂന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ചെയ്യണ്ട ഇത് മാത്രം ചെയ്താൽ മതി കാരണം ഇതിൽ ഇനി മൂന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൂടി പോകും അപ്പൊ എന്താ ഇപ്പൊ അവസ്ഥ എന്താ P4 ഇപ്പൊ നമ്മൾ എന്ത് ബാലൻസ് ചെയ്യുന്ന അർത്ഥം നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ്റ്റും ഗെയിനും ബാലൻസ് ചെയ്യുന്നു നമ്മൾ ഇവിടെ എത്തിയിട്ടില്ലെ P4 പ്ലസ് IH മൈനസ് ഗിവ്സ് PH3 പ്ലസ് 3H2PO2-. റെഡി ഇപ്പോൾ പ്രത്യേകം എന്താ ഇപ്പൊ ഫോസ്ഫറസ് ബാലൻസ് ആയിട്ടുണ്ട് നേരത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തപ്പോ ഫോസ്ഫറസ് ബാലൻസ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 4 അവിടെ 4 മൾട്ടിപ്ലൈ ചെയ്ത് ഓർമ്മണ്ടായിരിക്കും അത് ആ ക്വസ്റ്റ്യൻ തന്നെ തെറ്റായതുകൊണ്ടാണ് മനസ്സിലായോ ഇപ്പൊ ഫോസ്ഫറസ് ഉണ്ടായിട്ടുണ്ട് ബാലൻസ്ഡ് ആയിട്ടുണ്ട് റെഡി ഫോസ്ഫറസ് ബാലൻസ് ആയിട്ടുണ്ട് സോ നമ്പർ ഓഫ് ഇലക്ട്രോൺ വിട്ടുകൊടുത്തതും വാങ്ങിയതും ഫോസ്ഫറസ് എല്ലാം ബാലൻസ്ഡ് ആയിട്ടുണ്ട് സോ ഗോ ഫോർ ചാർജ് കൂടെ ബാലൻസ് ചെയ്യാം ഈ സൈഡിൽ ചാർജ് നോക്കുന്ന സമയത്ത് ഫോസ്ഫറസിന്റെ 0 OH-ന്റെ നേരത്തെ കണ്ട പോലെ -1 ഈ സൈഡിൽ നോക്കുന്ന സമയത്ത് ഫോസ്ഫീന്റെ 0 3H2PO2-ന്റെ 3×-1 -3 സോ ഈ സൈഡിൽ -3 ഈ സൈഡിൽ -1 മീഡിയം വൺസ് അഗെയിൻ ഇത് തന്നെയാണ് OH- തന്നെയാണ് സോ നമ്മൾ ഇങ്ങോട്ട് ഒരു 2OH- കൊടുത്താൽ മതി അപ്പോ 3 നെഗറ്റീവ് ചാർജ് ഇവിടെയും 3 നെഗറ്റീവ് ചാർജ് അവിടെയോ ആ 2OH- ഇങ്ങനെ ഓടി കയറി ഇവിടെ കയറുമ്പോൾ 3OH- ആവും സോ ഞാൻ ഫൈനലി ആയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ ഇതാണ് P4+3OH- gives PH3+3H2PO2-. റെഡി ഹൈഡ്രജനോട് ബാലൻസ് ചെയ്താൽ മതി ഇവിടെ 3 ഹൈഡ്രജൻ ഇവിടെ 3 ഹൈഡ്രജൻ അത് സെറ്റായി ഇനി എക്സ്ട്രാ ഒരു 6 ഹൈഡ്രജൻ ഇവിടെ ഉണ്ട് 6 ഹൈഡ്രജൻ ആ 6 ഹൈഡ്രജൻ ആണ് ബാലൻസ് ചെയ്യേണ്ടത് അത് വാട്ടർ ആയിട്ട് ഇവിടെ 3H2 എന്നുള്ള രീതിയിൽ ബാലൻസ് ചെയ്യും ഓക്സിജനുകൾ ബാലൻസ് ചെയ്യണ്ട ഓക്സിജൻ ഓൾറെഡി ബാലൻസ്ഡ് ആവുന്ന ഓക്സിജനുകൾ പരിഗണിക്കണ്ട 3 ഓക്സിജൻ 3 ഓക്സിജൻ 6 ഇവിടെ എത്ര ഓക്സിജൻ 3×2 6 ഓക്സിജൻ ഞാൻ ഇതിലൊന്നും ഓക്സിജനെ പരിഗണിച്ചിട്ടില്ല ഞാൻ ഹൈഡ്രജനും ചാർജ് ബാലൻസ് ചെയ്ത് ചാർജ് മീഡിയം നോക്കി ബാലൻസ് ചെയ്ത് വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ് ആവും കാരണം ബാലൻസ്ഡ് ആവുന്ന റിയാക്ഷൻ നിങ്ങൾക്ക് തരുള്ളൂ നമുക്ക് ഇനി ഇത് അടുത്ത ക്വസ്റ്റ്യൻസിലൂടെ ഒക്കെ ഒന്ന് എന്ത് ചെയ്യാം ചെയ്ത് കാണാം ശ്രദ്ധിക്കുക പാർട്ട് 2 നമ്മൾ കടക്കാണ് പാർട്ട് 2 വരുന്നത് ഫസ്റ്റ് ഇംപ്രൂവ്മെന്റ് നമ്മൾ 2015 ക്വസ്റ്റ്യൻ നോക്കാം റിഡോക്സ് റിയാക്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 ടൈപ്സ് ഡിസ്ക്രൈബ് എനി 3 ഓഫ് ദം യൂസിംഗ് സ്യൂട്ടബിൾ എക്സാമ്പിൾ ഫൈൻ എളുപ്പമാണ് നമുക്ക് നോക്കാം ശ്രദ്ധിക്കൂ ഫസ്റ്റ് വണ്ണിന്റെ പേരാണ്
combination redox reaction. Ara combination redox reaction. Combination redox reaction annanjal here two or more elements രണ്ടോ അതിലധികം മൂലകങ്ങൾ കൂടിച്ചേർന്ന് ടു ഫോം എ സിംഗിൾ കോമ്പൗണ്ട് രണ്ടോ അതിലധികം മൂലകങ്ങൾ കൂടിച്ചേർന്ന് സിംഗിൾ കോമ്പൗണ്ട് ഉണ്ടാവും ടു ഓർ മോർ ഞാൻ എഴുതുന്നില്ല ടു ഓർ മോർ എലിമെന്റ്സ് കമ്പൈൻഡ് ടു ഫോം എ സിംഗിൾ കോമ്പൗണ്ട് മോറോവർ അതൊരു ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്ന റിയാക്ഷൻ ആയിരിക്കണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നോക്കൂ 2Mg+O2 രണ്ട് എലിമെന്റ്സ് അല്ലേ ഇത് കൂടിച്ചേർന്നിട്ട് ഒരു സിംഗിൾ കോമ്പൗണ്ട് ഉണ്ടായി മാറി സിംഗിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് റെഡി സിംഗിൾ കോമ്പൗണ്ട് ആരാ 2MgO ഇവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ ഉണ്ടോ ഉണ്ട് മഗ്നീഷ്യം സീറോയിലായിരുന്നു ഓക്സിജൻ സീറോയിലായിരുന്നു മഗ്നീഷ്യം ഇപ്പൊ പ്ലസ് ടുവിലായി ഓക്സിജൻ ഇപ്പൊ മൈനസ് ടുവിലായി സോ മഗ്നീഷ്യത്തിന് ലോസ് ഓഫ് ഇലക്ട്രോൺ സംഭവിച്ചു മഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിച്ചു ഓക്സിജന് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ സംഭവിച്ചു ഓക്സിജന് റിഡക്ഷൻ സംഭവിച്ചു സോ ഇതാണ് കോമ്പിനേഷൻ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും സോ ടു ഓർ മോർ എലിമെന്റ് കമ്പൈൻസ് ടു ഫോം എ സിംഗിൾ കോമ്പൗണ്ട് അടുത്തതാണ് ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ Decomposition redox reaction ananjal a single compound splitted to more than one species oru single oral murinjittu onniladhigam aalukalayi maarana a single compound splitted to form more than one species for example 2KClO3 ennu parayna oru compound 2KClO3 murinjittu 2KCl+3O2 aayi maari 2KCl+3O2 oxidation state makkala njan kaanana samayam endukke aayirikku avastha nokkam potassium+1 aanu ഓക്സിജൻ -2 ആയിരിക്കും ക്ലോറിൻ +5 ആണ് ഓക്സിജൻ സ്റ്റേറ്റ് കാണാൻ അറിയില്ലേ ഈ പൊട്ടാസ്യം +1 ആണ് ഈ ക്ലോറിൻ -1 ആണ് ഈ ഓക്സിജൻ 0 ആണ് സോ പൊട്ടാസ്യത്തിന് ഒരു ചേഞ്ചും ഇല്ല ഫൈൻ അതെന്ത് വേണ്ട ചേഞ്ച് ആവണമെന്നില്ല ക്ലോറിൻ +5 -1 വന്നു കുറഞ്ഞു ക്ലോറിന് സംഭവിച്ചത് റിഡക്ഷൻ ഓക്സിജൻ -2 നിന്നും 0 പോയി കൂടി ഓക്സിജൻ സംഭവിച്ചത് ഓക്സിഡേഷൻ മോർ ഓവർ ഇത് രണ്ടായിട്ട് മുറിയാണ് ചെയ്തത് ഇതിനെ വിളിക്കുന്ന പേരാണ് ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ ഓക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാനുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം PCl5 gives what? PCl3+Cl2 ഒരു ഡീകമ്പോസിഷൻ ആണ് അല്ലെ PCl5 gives PCl3+Cl2 ഫോസ്ഫറസ് +5 ഇവിടെ -1 ഇവിടെ +3 ഇവിടെ -1 ഇവിടെ 0 സോ ഫോസ്ഫറസ് +5 നിന്ന് +3 വന്നു റിഡക്ഷൻ ക്ലോറിൻ -1 ൽ നിന്നും 0 വന്നു എന്ത് ഓക്സിഡേഷൻ ഓക്കെ ഇനി രണ്ടുപേരും കൂടി ഉണ്ട് ഞാൻ ഒരാളൊക്കെ പറയാം നാലാമത്തെ ആളെ ഞാൻ പാർട്ട് വണ്ണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്നാണ് സോ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണെന്ന് പറയാം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഒരു തരം സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പകരം വെക്കലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ എലിമെന്റ് ബൈ അനദർ എലിമെന്റ് ഇൻ എ കോമ്പൗണ്ട് ഓക്കെ ഒരു എലിമെന്റിനെ ഒരു കോമ്പൗണ്ടിലെ ഒരു ആളെ ഒരു എലിമെന്റിനെ പകരം മറ്റൊരു എലിമെന്റ് എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഫോർ എക്സാമ്പിൾ നമുക്ക് XY എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട് XY എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അതിലേക്ക് നമ്മൾ Z എന്ന് പറയുന്ന ഒരു എലിമെന്റിനെ ചേർത്തു ആ Z വന്നിട്ട് Y പകരം കയറി നിന്നു ആ Y പകരം കയറി നിന്ന് കഴിഞ്ഞാൽ ആരായി XZ ആയി അപ്പൊ Y എന്തായി Y ഒറ്റക്കായി ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ സോ ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഓഫ് ആൻ എലിമെന്റ് Y എന്ന് പറയുന്ന എലിമെന്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ബൈ അനാദർ എലിമെന്റ് വേറൊരു എലിമെന്റ് വരും ഇന്നെ കോമ്പൗണ്ട് ഒരു കോമ്പൗണ്ടിന്റെ അകത്തുള്ള എലിമെന്റ് ഇറ്റ് ഇസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ എലിമെന്റ് ഇൻ എ കോമ്പൗണ്ട് ബൈ അനാദർ എലിമെന്റ് റെഡി ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് എ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരാളുണ്ട് ഏതാ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് സിങ്ക് അല്ലെ പഠിച്ചിട്ടുണ്ടായിരിക്കും കോപ്പർ സൾഫേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാലേ ആ സിങ്ക് അന്ന് കയറി കോപ്പറിനെ എന്ത് ചെയ്യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും കാരണം ഇലക്ട്രോകെമിക്കൽ സീരീസിൽ സിങ്ക് മുകളിലുള്ളതുകൊണ്ടാണെന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ലോവർ ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ടോ സോ സിങ്ക് കോപ്പറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും Z(NSO4+Cu) എന്നുള്ള രീതിയിലേക്ക് അത് മാറും ഓക്കെ സോ ഇതാരാണ് മെറ്റൽ ആ മെറ്റലിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഒരു വേറെ മെറ്റൽ അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ഇനി ഒരാളുകൂടി ഉണ്ട് ബി ആര് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ഒരു നോൺ മെറ്റൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ഫോർ എക്സാമ്പിൾ നമുക്ക് സിങ്ക് ഉണ്ട് റെഡി സിങ്ക് ഞാൻ HClലേക്ക് ചേർത്തു നിങ്ങൾക്കറിയാം സിങ്കും HClലും നമ്മൾ റിയാക്ട് ചെയ്ത ഹൈഡ്രജൻ ഉണ്ടാവും അല്ലെ ഈ സിങ്ക് ഇതിന്റെ പകരം കയറി വെക്കും ക്ലോറിന്റെ കൂടെ സിങ്ക് കയറി അപ്പൊ എന്താവും ZnCl2 ഉണ്ടാവും പ്ലസ് അവിടെ ആര് ഫ്രീ ആയി ഹൈഡ്രജൻ ഫ്രീ ആയി സോ ആരെയാണ് ഇവിടെ പുറത്തേക്ക് എറിഞ്ഞു വിട്ടെ നോൺ മെറ്റലിനെ
പുറത്തേക്ക് തള്ളിവിട്ടത് അഥവാ ഡിസ്പ്ലേസ് ചെയ്തത് ഡിസ്പ്ലേസ് ചെയ്തത് നോൺ മെറ്റലിനെയാണോ എങ്കിൽ അത് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ആരെയാ പുറത്തേക്ക് തള്ളിവിട്ടത് മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്തത് മെറ്റലിനെയാണോ എങ്കിൽ അത് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ഇതാണ് മൂന്ന് ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ നാലാമത്തെ ഞാൻ പാർട്ട് വണ്ണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ അപ്പൊ ഇതാണ് ഇംപ്രൂവ്മെന്റ് 2018 ചോദിച്ചിട്ടുള്ളത് മാർച്ച് 2018 എന്താ ചോദിച്ചത് നോക്കാം ബാലൻസ് ദ ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ ബൈ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് ഓർ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഇനി നമുക്ക് വരുന്ന പാർട്ട് ത്രീയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ ജൂലൈ 2017 വരുന്ന ക്വസ്റ്റ്യൻ അതും സെയിം റിയാക്ഷൻ തന്നെയാണ് അത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത് ബാലൻസ് ചെയ്യാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റിനെ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം ബാലൻസ് ചെയ്ത് നോക്കാം ആ റിയാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ബാലൻസ് ചെയ്യാം എന്നിട്ട് അടുത്ത് വരുമ്പോൾ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ അടുത്ത പാർട്ടിൽ പറയുന്ന സമയത്ത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഏതിലും പറയാവുന്നതാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിലും പറയാവുന്നതാണ് എന്തായാലും രണ്ടും ചെയ്യണ്ട രണ്ടും ഇവിടെ ഞാൻ ചെയ്യുന്നില്ല ഇതൊന്നിലും അടുത്ത പാർട്ടിൽ അത്തവും ഇൻസെർട്ട് ചെയ്യും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ആദ്യമായി ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഓക്സിഡേഷൻ ഹാഫ് ആണ് എന്നെങ്കിൽ ഓക്സിഡേഷൻ ഹാഫ് ആണെങ്കിൽ ആരോക്ക് ശേഷമായിരിക്കും ഇലക്ട്രോണുകൾ ഉണ്ടാകുക ആരോയ്ക്ക് ശേഷമായിരിക്കും ഇലക്ട്രോൺ ഇടേണ്ടത് റിഡക്ഷൻ ഹാഫ് ആണ് എന്നെങ്കിൽ ആരോയുടെ മുമ്പ് നിങ്ങൾ എന്തിനിടണം ഇലക്ട്രോൺസിന് ഇടണം അതൊന്ന് ആദ്യം ബോധം ഉണ്ടായിക്കോട്ടെ നമ്മളിതിനെ രണ്ട് ഹാഫ് ആക്കണമെങ്കിൽ ഇതിൽ ആർക്ക് റിഡക്ഷൻ ആർക്ക് ഓക്സിഡേഷൻ എന്ന് അറിയണം അതിന് ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണണം ഇതാ ഈ ക്രോമിയത്തിന് എക്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണണം നിങ്ങൾ പറഞ്ഞു മനസ്സിലായോ അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടാൽ കാണൂ നിങ്ങളെ സമയമെടുത്ത് കാണും ഇവിടെ ക്രോമിയം പ്ലസ് സിക്സ് കിട്ടും ഓക്സിജൻ നിങ്ങൾക്ക് മൈൻഡ് ചെയ്യണ്ട സൾഫർ നിങ്ങൾ എക്സ് ഒക്കെ ഇട്ട് കാണും സൾഫർ SO3 അല്ലേ പ്ലസ് ഫോർ എന്ന് കിട്ടും ക്രോമിയം ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് പ്ലസ് ത്രീ ഇവിടെ സൾഫർ നിങ്ങൾ എക്സ് മൈക്ക് ഇട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് സിക്സ് കിട്ടും സോ നമുക്കൊരു കാര്യം മനസ്സിലായി ആർക്കാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ ക്രോമിയത്തിന് അല്ലെ ക്രോമിയത്തിന് എന്താ റിഡക്ഷൻ സൾഫറിന് എന്താ ഓക്സിഡേഷൻ നമ്മളിത് ഹാഫ് റിയാക്ഷൻ മെത്തേഡിലാണ് ചെയ്യുന്നത് സോ ഞാൻ രണ്ട് ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം രണ്ട് ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം റെഡി സോ സ്പ്ലിറ്റഡ് ഇൻ ടു ഹാഫ് ആൻഡ് ദ ഫസ്റ്റ് ഹാഫ് ഈസ് ടു ബി റിഡക്ഷൻ ഹാഫ് യൂഷ്വലി ആദ്യം റിഡക്ഷൻ ഹാഫ് എഴുതിക്കോളൂ നന്നാവും ഏതെഴുതിയാലും തെറ്റൊന്നുമില്ല കേട്ടോ ഇനി അടുത്തത് ആരെ ചെയ്ത ഓക്സിഡേഷൻ ഹാഫ് ഇനി നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ ആ ഹാഫ് ഇങ്ങോട്ട് എടുത്ത് ചെയ്ത റിഡക്ഷൻ ഹാഫ് ആരാ Cr2O7 2- gives CR2O7 2- ഇല്ല ഇവിടെ റിഡക്ഷൻ അല്ലേ സംഭവിച്ചത് ആ നോക്കാം CR2O7 2- gives Cr3+ റെഡി നമുക്ക് അതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞല്ലോ ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത് ആർക്കാണ് ക്രോമിയം ആ ക്രോമിയത്തിന്റെ എണ്ണം ഇവിടെ എത്രയാണ് 2 പക്ഷെ ഇവിടെ എണ്ണം എത്രയാണ് ഇവിടെ ഒരു ക്രോമിയം ഉള്ളു അത് പറ്റൂല അപ്പൊ ഇവിടെ ഞാൻ 2 കൊണ്ട് അങ്ങ് മാറ്റിക്കരുത് റെഡിയാണോ ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ച ആർക്കാണ് സൾഫർ സൾഫറിന്റെ എണ്ണം ഇവിടെ എത്രയാ 1 ഇവിടെ സൾഫറിന്റെ എണ്ണം എത്രയാ 1 അപ്പൊ അത് പ്രശ്നമല്ല ഇനി എത്ര ഇലക്ട്രോൺ ആണ് റെഡ്യൂസ് ചെയ്തത് എത്ര ഇലക്ട്രോൺ ആണ് നേടിയത് എത്ര ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് പ്ലസ് സിക്സിൽ നിന്നും എന്തിലേക്ക് പോയി പ്ലസ് ത്രീയിലേക്ക് പോയി അപ്പൊ ഓക്സിഡേഷൻ നമ്പറിൽ വരുന്ന ചേഞ്ച് 3 ആണോ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് നമ്മൾ നേടിയതും വിട്ടുകൊടുത്തതൊക്കെ കാണാം ആകെ നേടിയതും ആകെ വിട്ടുകൊടുത്തതും എങ്ങനെ കാണാം ടോട്ടൽ ചേഞ്ച് നമ്മൾ എങ്ങനെ കാണാം ടോട്ടൽ ചേഞ്ച് കാണണമെങ്കിൽ ടോട്ടൽ ചേഞ്ച് ആണ് നമ്മൾ കാണേണ്ടത് കേട്ടോ അതാണ് മേക്കപ്പ് ചെയ്യേണ്ടത് ടോട്ടൽ ചേഞ്ച് കാണണമെങ്കിൽ OSലെ ചേഞ്ച് കാണണം ഓക്സിഡേഷൻ നമ്പറിലെ ചേഞ്ച് ഇൻറ്റു അങ്ങനെയുള്ള എത്ര ആറ്റംസ് നോക്കാം ഇൻറ്റു നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്ന് നോക്കാം ഓക്സിഡേഷൻ നമ്പറിലെ ചേഞ്ച് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റംസ് ചെയ്യാന്ന് അപ്പൊ ഓക്സിഡേഷൻ നമ്പറിലെ ചേഞ്ച് സിക്സിൽ നിന്നും ത്രീയിലേക്ക് വന്നു സോ ഓക്സിഡേഷൻ നമ്പറിലെ ചേഞ്ച് 3 ഇൻറ്റു അങ്ങനത്തെ എത്ര ആറ്റംസ് ഉണ്ട് ഇവിടെ 2 നമ്മളിവിടെ 2 ആക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ട് ഭാഗവും സെയിം ആക്കിയാലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ സോ 3 × 2 = 6 അവിടെ മുകളില് റിഡക്ഷനിൽ വന്നത് വിട്ടുകൊടുത്തത് ഓക്സിഡേഷൻ നമ്പറിലെ ചേഞ്ച് എന്ന് വന്ന് പ്ലസ് 4 നിന്ന് പ്ലസ് 6 ലേക്ക് പോയി 2 അങ്ങനെയുള്ള എത്ര ആളുണ്ട് ഒരാളുണ്ട് സോ ടോട്ടൽ ചേഞ്ച് ഇവിടെ 2 അവിടുത്തെ ടോട്ടൽ ഇലക്ട്രോൺ വിട്ടുകൊടുത്തത് 2 ഇവിടെ വാങ്ങിച്ചത് 6 ആണ് മറക്കണ്ട എന്തായാലും ഞാൻ 2 ഹാഫ് ആക്കിയിട്ടേ ഹാഫ് ആയിട്ട് വരുമ്പോ റിഡക്ഷൻ ഹാഫ് ഇതാണ് അത് Cr2O7 2- ഇവിടുന്ന് Cr3+ പോരാ 2 Cr3+ റെഡിയാണോ ഓക്സിഡേഷൻ ഹാഫ് പറ SO3 2- അപ്പുറത്തോ SO4 2-. ക്വസ്റ്റ്യൻ അസിഡിക് മീഡിയത്തിലാന്നൊക്കെ പറയുന്നുണ്ടേ ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ 2 ഹാഫ് ആക്കിയിട്ടേ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇലക്ട്രോൺസ് പ്ലേസ് ചെയ്യണം പ്രോപ്പർ സൈഡില് ഇലക്ട്രോൺ പ്ലേസ് ചെയ്യണം പ്രോപ്പർ സൈഡിൽ ഇലക്ട്രോൺ പ്ലേസ് ചെയ്യണം റിഡക്ഷൻ ആണെങ്കിൽ ഇലക്ട്രോൺ ആരോടെ മുമ്പ് എത്രയാണ് ഇലക്ട്രോൺ പ്ലേസ് ചെയ്യേണ്ടത്
എത്രയാണ് പ്ലേസ് ചെയ്യേണ്ടത്? അതാണ് ഇവിടെ കാണുന്നത്. അതാണ് നമ്മൾ കണ്ടത്, എത്രയാണോ വാങ്ങിച്ചത് അത് പ്ലേസ് ചെയ്യാം. എത്ര വാങ്ങിച്ചത് നമ്മൾ കണ്ടില്ലേ, 3 × 2, ഒരാളുടെ ചേഞ്ച് 3, അങ്ങനത്തെ രണ്ടുപേര് 3 × 2 6. അപ്പൊ വാങ്ങിച്ചത് 6 ഇലക്ട്രോണാ എങ്കിൽ 6 ഇലക്ട്രോൺ പ്ലേസ് ചെയ്യാം. എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്? Cr2O7 2-. ആരോക്ക് മുമ്പാണോ ആരോക്ക് ശേഷമാണോ പ്ലേസ് ചെയ്യേണ്ടത്? ആരോക്ക് മുമ്പ്, കാരണം റിഡക്ഷൻ ആണ്. സോ ആരോക്ക് മുമ്പ് 6 ഇലക്ട്രോൺ പ്ലേസ് ചെയ്യാം. അതേപോലെ ഓക്സിഡേഷൻ ഹാഫിൽ പ്ലേസ് ചെയ്യാം. പറ SO3 2- gives SO4 2- എന്ന നിലയിൽ ഞാൻ ഇലക്ട്രോൺ പ്ലേസ് ചെയ്യാണ്. ഇവിടെ ആയിരിക്കും, അവിടെ ആയിരിക്കും, അവിടെ ആയിരിക്കും, കാരണം അത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ ആണെങ്കിൽ ആരോക്ക് ശേഷം. എത്രയാണ് പ്ലേസ് ചെയ്യേണ്ടത്? എത്രയാണ് വിട്ടുകൊടുത്തത്? രണ്ടേ വിട്ടുകൊടുത്തുള്ളൂ. അപ്പോ 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തായിട്ട് ഇങ്ങനെ കാണിക്കണം. ഓക്കെ, ഇനി മേക്ക് ലോസ് ആൻഡ് ഗെയിൻ സെയിം അല്ലേ. ലോസ് ചെയ്തതും ഗെയിൻ ചെയ്തതും സെയിം ആക്കണം. ഇവിടെ 6 എണ്ണം ഗെയിൻ ചെയ്തു, ഇവിടെ 2 എണ്ണം ലോസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് സെയിം ആക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വേഷൻ ഉണ്ടായി, 3SO3 2- gives 3SO4 2- plus 6 ഇലക്ട്രോൺ ആയി. റെഡിയാണോ? റെഡിയാണോ? ഇപ്പോ ഇലക്ട്രോൺ വിട്ടുകൊടുത്തതും വാങ്ങിയതും റെഡിയാക്കി ചാർജ് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. സോ നമ്മൾ മുമ്പ് ചെയ്ത പോലെയൊക്കെ തന്നെയാണ്. ചാർജ് ബാലൻസ് ചെയ്യാനായിട്ട് ഈ റിയാക്ഷൻ ലെഫ്റ്റ് സൈഡിൽ ഞാൻ നോക്കുകയാണേ, ഈ റിയാക്ഷൻ ലെഫ്റ്റ് സൈഡിൽ നോക്കുന്ന സമയത്ത് ഇവിടെ -2 ഉണ്ട്, 6 ഇലക്ട്രോണോ -6 ഉണ്ട്. സോ ചാർജസ് -8. ഇവിടെ 2 × +3 + 6 ചാർജ് ഉണ്ട്. സോ റൈറ്റ് സൈഡിൽ +6 ഉം ലെഫ്റ്റ് സൈഡിൽ -8 ഉണ്ട്. അത് ബാലൻസ് ചെയ്യാം വേണ്ടേ. ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ മീഡിയം എന്ത് ചെയ്യാ നോക്കാം. നമ്മുടെ മീഡിയം ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആരാണ്? മീഡിയം നോക്കുകയാണ് ഞാൻ. മീഡിയം ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അസിഡിക് മീഡിയം ആണ്. സോ ഞാൻ എന്റെ കയ്യിൽ H+ ആണ്. ഞാൻ H+ ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് H+ കൊടുത്താൽ +7 + 8 + 9 അങ്ങനെ പോകുന്നത് ഒരിക്കലും ബാലൻസ് ആവില്ല. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് അധികമുള്ള ഭാഗത്തേക്ക് ഞാൻ H+ കൊടുക്കും. സപ്പോസ് ഞാൻ ഒരു 8H+ കൊടുത്തു കഴിഞ്ഞാല് ഈ ചാർജ് 0. പക്ഷെ 0 അല്ല എനിക്ക് ആവുന്നത്, എനിക്ക് +6 ആണ് വേണ്ടത്. സോ ഞാൻ 8 പോരാ, ഒരു 6H+ അഡീഷണലി കൂടെ കൊടുക്കണം, എന്നാലേ +6 ആവുള്ളൂ. സോ 8A+ R H+ ഞാൻ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലേക്ക്. റെഡിയാണോ? അഥവാ 14H+ ഞാൻ ഈ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനൊന്ന് എഴുതാം, ശ്രദ്ധിക്കണേ. Cr2O7 2- + 6 ഇലക്ട്രോൺ + 14H+ ഞാൻ അഡീഷണലി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ കൊടുത്തത്? 14H+ ഞാൻ അഡീഷണലി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ റൈറ്റ് സൈഡിലുള്ളത് ആരാ? 2Cr3+. അപ്പൊ ഞാന് ഹൈഡ്രജൻ ചാർജ് ബാലൻസ് ചെയ്യുന്നത് H+ or H- ഉപയോഗിച്ച് ചാർജ് ബാലൻസ് ചെയ്തതിന്റെ ഫലമായിട്ട് ഹൈഡ്രജൻ കൂടിയിട്ടുണ്ടായിരിക്കും. അത് നമ്മള് വാട്ടർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. മേക്ക് ഹൈഡ്രജൻ ബാലൻസ് യൂസിംഗ് വാട്ടർ അല്ലേ. സോ വാട്ടർ ഉപയോഗിച്ചിട്ട് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാം. വാട്ടർ ഉപയോഗിച്ച് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ മാത്രം ഇവിടെ ഹൈഡ്രജൻ ഉള്ളൂ, റൈറ്റിലില്ല. ലെഫ്റ്റ് സൈഡിൽ 14 ഹൈഡ്രജൻ ഉണ്ട്. സോ റൈറ്റ് സൈഡിൽ നിങ്ങൾ വാട്ടർ ആയിട്ട് കൊടുക്കേണ്ടത് 7H2O ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇതുവരെ ഓക്സിജൻ എന്ത് ചെയ്തിട്ടില്ല, കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്സിജന്റെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു. നോക്കൂ, ഇവിടെ 7 ഓക്സിജൻ, ഇവിടെയും 7 ഓക്സിജൻ. സോ ദിസ് ഹാഫ് ഈസ് ബാലൻസ്. വെരി സെയിം പ്രൊസീജിയർ ടു ദി വർക്ക്. സെക്കൻഡ് ഹാഫിലേക്ക് സെയിം പ്രൊസീജിയർ നമുക്ക് പറയണം. നമ്മൾ സെയിം പ്രൊസീജിയർ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, രണ്ട് ഭാഗത്തെയും സൈഡ് സോറി ചാർജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. 3 × -2 - 6. ഇവിടെ 3 × -2 വൺ സെക്കൻഡ് -6. പിന്നെ 6 ഇലക്ട്രോണിന്റെ -6. സോ ടോട്ടൽ -12 ആണ് ഇവിടെ ഉള്ളത്. -12. വെരി സെയിം മീഡിയം തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഏത്? H+ ആണ്. ആ H+ എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ H+ കൊടുത്ത് തന്നെ -5 - -4 അങ്ങനെ അങ്ങനെ കുറഞ്ഞു വരിക ചെയ്യാം. ഒരിക്കലും -12 ആയിട്ട് ഈക്വൽ ആവില്ല. അപ്പൊ ഞാൻ ഇവിടെ H+ കൊടുക്കാം. ഇവിടേക്ക് ഞാൻ ഒരു 6H+ കൊടുത്താൽ ഒരു 6 പോസിറ്റീവ് ചാർജ് ഇവിടേക്ക് വരും അല്ലേ. 6 പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകം എന്താ? ഇത് -12 + 6 ആയിട്ട് എന്തായി മാറും? -6 ആയി മാറും. -6 ആവുമ്പോൾ അവിടെയും ഇവിടെയും -6 ആവും. സോ അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പൊ ഞാൻ കൊടുത്തേക്കൊന്ന് കാണിക്കാണ്. 3SO3 2- ഇനി ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ആ സൈഡിൽ എന്താന്ന്? 3SO4 2- + 6 ഇലക്ട്രോൺ + 6H+. അപ്പൊ ചാർജ് റെഡിയായി, ഞാൻ H+ കൊടുത്തോണ്ട്. ഇനി ഹൈഡ്രജനും കൂടി അല്ലേ ബാലൻസ് ചെയ്യേണ്ടത്? ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാനായിട്ട് അവിടെ 3H+ കൊടുത്തോണ്ട് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ 6H+ കൊടുത്തോണ്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ 6 ഹൈഡ്രജൻ കിട്ടാൻ വേണ്ടി 3H+ ഒന്ന് കൊടുത്തു കേട്ടോ. ഇപ്പൊ ഈ ഹാഫും ആ ഹാഫും ബാലൻസ് ആയി. എങ്ങനെ ബാലൻസ് ആയി നോക്കുക? ഓക്സിജൻ കൗണ്ട് ചെയ്താൽ മതി. 9 ഓക്സിജൻ + 3 ഓക്സിജൻ 12 ഓക്സിജൻ. ഇവിടെ ഒന്നും ഓക്സിജൻ ഇല്ല. 3 × 4 = 12 ഓക്സിജൻ. സോ ബോത്ത് ഹാഫ്സ് ആർ ബാലൻസ്ഡ്. ഇനി രണ്ട് ഹാഫ് കൂടി ആഡ് ചെയ്ത് എഴുതാം. രണ്ട് ഹാഫ് കൂടി ആഡ് ചെയ്യാം, ഒരുപോലെയുള്ളത് കട്ട് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് ഈ റിഡക്ഷൻ ഹാഫിന്റെ ലെഫ്റ്റും ഓക്സിഡേഷൻ ഹാഫിന്റെ ലെഫ്റ്റും ആദ്യം കീപ്പ് ചെയ്യാം. പറഞ്ഞേ, റിഡക്ഷൻ ഹാഫിന്റെ ലെഫ്റ്റ് Cr2O7 2- + 6 ഇലക്ട്രോൺ + 14H+.
അല്ലേയുള്ളൂ. അതെ, ഇനി ഓക്സിഡേഷൻ ഓഫ് ദി ലെഫ്റ്റ് കീപ്പ് ചെയ്യാം. 3SO3 to minus plus 3H2O. ഓക്കേ, കഴിഞ്ഞു കഴിഞ്ഞു. ഇനി റൈറ്റ് കീപ്പ് ചെയ്യാം. റിഡക്ഷൻ ഓഫ് ദി റൈറ്റ് ലെഫ്റ്റ് 2Cr3+ 7H2O. ഓക്സിഡേഷൻ ഓഫ് ദി റൈറ്റ് ലെഫ്റ്റ് 3SO4 to minus plus 6 electron plus 6H+. ഇനി ഒരുപോലെയുള്ള കാര്യം ആദ്യമായിട്ട് 6 ഇലക്ട്രോൺ വിടുന്നു, 6 ഇലക്ട്രോൺ വിടുന്നു, നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്തു. റെഡി? ഇനി 14H+ ഇവിടെ, ഇവിടെ 6H+ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ വരിക 8H+, ബാക്കി ഇവിടെ ഉണ്ടാവും 8H+, ഇവിടെ 3H2O, ഇവിടെ 7H2O, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4H2O. സോ ഞാൻ ഈ ബാക്കി ഇലക്ട്രോൺ ഇല്ല, ഈ സൈഡില് ഇതൊക്കെ പോയി 8H+ വന്നു, ആ സൈഡില് 4H2O. ഞാൻ ഈ കട്ട് ചെയ്ത് ബാക്കിയും ബാക്കി ബാലൻസ് വെച്ചതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ വിൽ ബി ബാലൻസ്. സോ ബാലൻസ് ചെയ്താൽ എങ്ങനെയുണ്ടാവുക, Cr2SO4 - 3SO3 to minus plus 8H+ gives 2Cr3+ plus 3SO4 to minus plus 4H2. Ready? Now the reactions are to be balanced. ഇത് നമ്മൾ ചെയ്യുന്നത് ഹാഫ് റിയാക്ഷൻ മെത്തേഡിലാണ്, കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള മെത്തേഡ്. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത പാർട്ടിൽ എന്തിനു ചെയ്യാനായിട്ടുണ്ട്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ ചെയ്യാനായിട്ടുണ്ട്. വെരി സെയിം ക്വസ്റ്റ്യൻ. അപ്പൊ അതും കൂടെ എങ്ങനെ ചെയ്യുന്ന നോക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും ഹാഫ് റിയാക്ഷൻ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതും ഇത് തമ്മിലുള്ള ബന്ധമൊക്കെ ഒന്ന് നോക്കുന്നത്. The oxidation state number, oxidation number of sulfur in SO4 to minus is choice like 3, 4, 5, 6. Oxidation number of sulfur in SO4 to minus. വളരെ എളുപ്പമാണ് അല്ലേ? സോ ഇപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അറിയുന്നുണ്ടാവും. ഇനി പുട്ട് ഇറ്റ് ആസ് X അല്ലേ? സോ X ചാർജ് ഉള്ള സൾഫർ ഒന്നുണ്ട്, പ്ലസ് -2 ചാർജ് ഉള്ള 4 അരയുണ്ട്, ഓക്സിജൻ ഉണ്ട്. ആൻഡ് ദ ഹോൾ ചാർജ് ഈസ് നോട്ട് സീറോ, the charge is minus. So x minus 4 alla minus 8 equal minus 2. So x is equal to minus 8. Then go to origin plus 8 avale. So the x will be plus 6. Ready? So first question is done. So 4, 5, 6 another choice list. 6 I'm going to choose here. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ ശ്രദ്ധിക്കു. ഇംപ്രൂവ്മെന്റ് 2017 ബാലൻസ് ദ ഫോളോയിങ് ഇക്വേഷൻ യൂസിംഗ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. നമ്മള് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ, മുമ്പത്തെ പാർട്ടിൽ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടെ ഞാൻ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് വെച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കിത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ച് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഫൈൻഡ് OS. ഓക്കെ, അതർ ദാൻ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. സോ ക്രോമിയം നമ്മൾ കണ്ടാൽ പ്ലസ് 6 നമുക്ക് കിട്ടുന്നതാണ്. സൾഫർ നമ്മൾ മുമ്പ് ചെയ്താണ്, സൾഫർ നമ്മൾ കണ്ടാൽ പ്ലസ് 4 കിട്ടും. ക്രോമിയം ഇവിടെ ഓൾറെഡി പ്ലസ് 3 തന്നു, ഇവിടെ ആയിരുന്നു പ്ലസ് 6 കണ്ടാൽ കിട്ടും. സോ റിഡക്ഷൻ സംഭവിച്ചിട്ടുള്ളത് ആർക്കാണ്, റിഡക്ഷൻ സംഭവിച്ചിട്ടുള്ളത് ക്രോമിയത്തിനാണ് അല്ലെ. ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുള്ളത് ആർക്കാണ്, ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുള്ളത് സൾഫറിനാണ്. ഇനി ആർക്കാണോ റിഡക്ഷൻ ആർക്കാണോ ഓക്സിഡേഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ എണ്ണം സെയിം ആണോ നോക്കണം. ഇവിടെ 2 ക്രോമിയം, ഇവിടെ 1 ക്രോമിയം ഉള്ളൂ. സോ എണ്ണം മാച്ച് ചെയ്യണം. ഇവിടെ 1 സൾഫർ, ഇവിടെ 1 സൾഫർ. ഫൈൻ, റെഡിയാണ്. ഇനി എത്ര ഇലക്ട്രോൺ ലോസ് ചെയ്തു, എത്ര ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു എന്നറിയാം. റിഡക്ഷൻ ക്രോമിയത്തിന്റെ പാർട്ട് റിഡക്ഷൻ ബൈ, അഥവാ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് എത്രയാണ്, 1 ക്രോമിയം. ഞാൻ നേരത്തെ ചെയ്ത് തന്നെയാണത്, 1 ക്രോമിയത്തിന്റെ ചേഞ്ച് 3 ആണ് 1 ക്രോമിയത്തിന്റെ ചേഞ്ച്. അങ്ങനെയുള്ള 2 ക്രോമിയം. സോ ടോട്ടൽ ഇലക്ട്രോൺ ഗെയിൻഡ് ബൈ ക്രോമിയം പാർട്ടി 6 ആണ്, 6. അയ്യോ, വാട്ട് അബൌട്ട് സൾഫർ? ഓക്സിഡേഷൻ ബൈ, ഓക്സിഡേഷൻ ബൈ, 1 സൾഫറിന്റെ ചേഞ്ച് പ്ലസ് 4 നിന്ന് പ്ലസ് 2 ലേക്ക് ആകുമ്പോൾ 1 സൾഫറിന്റെ ചേഞ്ച് 2 ആണ്. അങ്ങനെയുള്ള 1 സൾഫർ ഉള്ളൂ. സോ ടോട്ടൽ ഇലക്ട്രോൺ ലാസ്റ്റ് ബൈ സൾഫർ ഇസ് 2. റെഡി? അപ്പൊ ഇത്രയും നമ്മൾ കണ്ടു. ഇനി എന്ത് ചെയ്യണം, ഇലക്ട്രോൺ ഗെയിൻ ആൻഡ് ലോസ് സെയിം ആക്കണം. ഇലക്ട്രോൺ ഗെയിൻ ആൻഡ് ഇലക്ട്രോൺ ലോസ് സെയിം ആക്കണം. സോ ഞാൻ ആ റിയാക്ഷൻ ഒന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. Cr2O7 - പ്ലസ് SO3 - gives 2 Cr3+ എന്നുള്ള പ്ലസ് SO4 - ആണല്ലേ.
ഇവിടെ ഇവിടെ വാങ്ങിച്ചത് എത്ര ഇലക്ട്രോൺ ആറ് വിട്ടു കൊടുത്തോ രണ്ട് അപ്പൊ അത് ശരിയാവില്ല അപ്പൊ ഇതിനെ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം രണ്ടോ അപ്പൊ ആറാവും അല്ലെ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെയും ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെയും മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെയും മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം സോ ചേഞ്ച് ചെയ്യാൻ ഇതിൽ കാണിക്കാണ് ത്രീ ത്രീ മൾട്ടിപ്ലൈ ഇപ്പൊ വിട്ടു കൊടുത്തതും വാങ്ങിച്ചതും റെഡിയായി ബാലൻസ് അയോണിക് ചാർജ് അയോണിക് ചാർജ് ബാലൻസ് ചെയ്യാം രണ്ട് സൈഡിലെയും അയോണിക് ചാർജ് എന്ത് ചെയ്യാ ബാലൻസ് ചെയ്യാം നോക്കൂ ഈ സൈഡിലെ അയോണിക് ചാർജ് മൈനസ് ടു ഇവിടെ മൈനസ് ത്രീ ഇന്റു മൈനസ് ടു മൈനസ് സിക്സ് ആണ് ചാർജസ് മൈനസ് എയ്റ്റ് ഇവിടെയുള്ള ചാർജ് പ്ലസ് സിക്സ് ത്രീ ഇന്റു മൈനസ് ടു മൈനസ് സിക്സ് ചാർജസ് സീറോ സോ ഇവിടെ സീറോ ചാർജും ഇവിടെ മൈനസ് എയ്റ്റ് ചാർജും ചാർജ് ബാലൻസ് ചെയ്യണം നമ്മുടെ മീഡിയം അസിഡിക് ആയിരുന്നു നമ്മുടെ കയ്യിൽ എച്ച് പ്ലസ് ആണുള്ളത് സോ സീറോ ആക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ ഇവിടെ എട്ട് എച്ച് പ്ലസ് എട്ട് എച്ച് പ്ലസ് ആ എട്ട് എച്ച് പ്ലസ് ഇങ്ങോട്ട് പോകില്ലേ ഓക്കെ എട്ട് എച്ച് പ്ലസ് അങ്ങോട്ട് പോയി ഫൈനൽ സ്റ്റെപ്പ് എന്താണ് ബാലൻസ് ഹൈഡ്രജൻ ഇപ്പൊ എച്ച് പ്ലസ് അങ്ങോട്ട് പോയിട്ടുണ്ട് ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ബാലൻസ് ഹൈഡ്രജൻ യൂസിംഗ് വാട്ടർ വാട്ടർ യൂസ് ചെയ്ത് ബാലൻസ് ചെയ്യാം അപ്പൊ എന്താ വരുന്നത് സി ആർ ടു ഓ സെവൻ ടു മൈനസ് പ്ലസ് ത്രീ എസ് ഒ ത്രീ ടു മൈനസ് എന്നുള്ള രീതിയിൽ നമ്മൾ കിട്ടിയിട്ടുണ്ട് എത്ര ഹൈഡ്രജൻ കൊടുക്കാനാ നമ്മളോട് പറയുന്നത് എട്ട് ഹൈഡ്രജൻ നാല് ചാർജ് ബാലൻസ് ഇവിടെ എത്ര ഹൈഡ്രജൻ കൊടുത്താൽ അപ്പുറപ്പുറമൊന്നും ഹൈഡ്രജൻ ഇല്ല സോ ഈ എട്ട് ഹൈഡ്രജൻ തന്നെ ഉള്ളൂ അതിനെ നാല് എച്ച് ടു കൊടുത്ത് ബാലൻസ് ചെയ്യാം ഇപ്പൊ ഞാൻ ഇപ്പൊ ബാലൻസ്ഡ് ആണ് റിയാക്ഷൻ ഞാൻ പറയാം ഞാൻ ഓക്സിജൻ കൗണ്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഓക്സിജൻ ഞാനൊന്നും ചെയ്തിട്ടില്ല ഓക്സിജൻ കൗണ്ട് ചെയ്ത് നോക്കൂ സെവൻ ത്രീ ഇന്റു നയൻ സിക്സ് സോറി ത്രീ ഇന്റു ത്രീ നയൻ നയൻ പ്ലസ് സെവൻ സിക്സ്റ്റീൻ ഇവിടെ ഇവിടെ ട്വൽവ് അല്ലെ ത്രീ ഇന്റു ടു ട്വൽവ് ത്രീ ഇന്റു ഫോർ ട്വൽവ് പ്ലസ് ഫോർ ട്വൽവ് സോ ബോത്ത് സൈഡ് രണ്ട് സൈഡിലും ട്വൽവ് ട്വൽവ് ഓക്സിജൻ ആണുള്ളത് സോ ഈ സെയിം ക്വസ്റ്റ്യൻ പാർട്ട് ടുവില് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് അല്ല അയോണി ഇലക്ട്രോൺ മെത്തേഡ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ച് ചെയ്തിരുന്നു പെർമാംഗനേറ്റ് അയോൺ റിയാക്ട്സ് വിത്ത് ബ്രോമൈഡ് അയോൺ ഇൻ ബേസിക് മീഡിയം ടു ഗിവ് മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് ബ്രോമേറ്റഡ് അയോൺ റൈറ്റ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ യൂസിംഗ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് സ്കെൽട്ടൽ ഇക്വേഷൻ ഈസ് ബേസിക് മീഡിയത്തിലാണ് ചെയ്യാനുള്ളത് സ്കെൽട്ടൽ ഇക്വേഷൻ മോഡലിൽ ഞാൻ തന്നിട്ടുള്ളതാണ് എമിനോ ഫോർ മൈനസ് പ്ലസ് ഡി ആർ മൈനസ് ഇൻ ബേസിക് മീഡിയം ഫോംസ് എമിനോ ടു ആൻഡ് ഡി ആർ മൈനസ് ബേസിക് മീഡിയത്തിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ച് ചെയ്യാം സോ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണും എക്സ് കിട്ടും നിങ്ങൾ മാംഗനേറ്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ നിങ്ങൾക്ക് പ്ലസ് ആയിട്ട് ബ്രോമിന്റെ ഓൾറെഡി അവരവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് മൈനസ് വൺ എമിനോയ്ക്ക് നിങ്ങൾ എക്സ് കിട്ട് കാണും നിങ്ങൾക്ക് പ്ലസ് വൺ ബി ആർ മൈനസ് അല്ല ബി ആർ ഒ ത്രീ മൈനസ് ആണ് എന്നാണ് എന്റെ വിശ്വാസം ബി ആർ ഒ ത്രീ മൈനസ് മേ ബി ഞാൻ എഴുതിയപ്പോഴത്തേക്കായിരിക്കും ഒന്ന് കൺഫേം ചെയ്തേ ബി ആർ ഒ ത്രീ മൈനസ് ബി ആർ ഒ ത്രീ മൈനസ് ആണ് കേട്ടോ ബി ആർ ത്രീ മൈനസ് മൈനസ് സിക്സ് മൈനസ് വൺ പുറത്തുണ്ടെങ്കിൽ പ്ലസ് വൺ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോ പ്ലസ് വൺ സോ ഞാൻ എല്ലാ ആളുകളുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടു ചേഞ്ച് വരുന്ന ആളുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സെയിം ആണോ നോക്കി ആരാണ് ഞാൻ അടുത്തേക്കാണ് ചേഞ്ച് വരുന്നത് മാംഗനീസ് അല്ലെങ്കിൽ ആർക്കാ റിഡക്ഷൻ മാംഗനീസിന്റെ റിഡക്ഷൻ മാംഗനീസിന്റെ റിഡക്ഷൻ ബ്രോമിന് ഓക്സിഡേഷൻ അവരുടെ എണ്ണം സെയിം ആണോ നോക്കണം കാരണം എത്ര റെഡ്യൂസ് ചെയ്തു എത്ര ഓക്സിഡൈസ് ചെയ്തെന്ന് പറയുന്നത് വെറും ഓക്സിഡേഷൻ ചേഞ്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ ചേഞ്ച് വെച്ചിട്ടല്ല ഇൻഡു അങ്ങനെ എത്ര എണ്ണം ചെയ്തിട്ടാണ് അപ്പൊ ഇവിടുത്തെ എണ്ണം സെയിം ആണോ നോക്കണം നമ്മൾ നേരത്തെ ക്രോമിയം രണ്ടെണ്ണം എടുത്തേണ്ടിയിരുന്നു സോ ഇവിടെ ഒരു മാംഗനീസ് ഇവിടെ ഒരു മാംഗനീസ് അത് ഓക്കെയാണ് ഇവിടെ ഒരു ക്രോമിയം അവിടെ ഒരു ക്രോമിയം സോ എണ്ണം ഓൾറെഡി റെഡിയാണ് അപ്പൊ നീ വേഗം ചേഞ്ച് ചെയ്യണ്ട അല്ലെങ്കിൽ റിഡക്ഷൻ എത്ര ഇലക്ട്രോൺ വൈ റിഡക്ഷൻ ആണെന്ന് നോക്കാം റിഡക്ഷൻ പ്ലസ് സെവനിൽ നിന്ന് പ്ലസ് ഫോറിലേക്ക് പോയി അപ്പോ ഒരാളുടെ റിഡക്ഷൻ ത്രീ ആണ് അങ്ങനത്തെ ഒരാളേ ഉള്ളൂ സോ റെഡ്യൂസ്ഡ് ബൈ ത്രീ ഇലക്ട്രോൺ റെഡി ഓക്സിഡേഷൻ നോക്കൂ മൈനസ് വണ്ണിൽ നിന്ന് പ്ലസ് ഫൈവിലേക്ക് പോയി സോ ഓക്സിഡേഷൻ ബൈ മൈനസ് വണ്ണിൽ നിന്ന് പ്ലസ് ഫൈവിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മൈനസ് വണ്ണുള്ള ആളാദ്യം സീറോ ആയി മൈനസ് വണ്ണുള്ള ആളാദ്യം സീറോ ആയി പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് സോ ടോട്ടല് ഒന്നും അഞ്ചും ആറ് യൂണിറ്റ് മാറിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ ചേഞ്ച് ശരിക്കും കാണാൻ പ്രയാസം ഉണ്ടെങ്കിൽ അഞ്ചും ഒന്നും എഴുതരുത് ചേഞ്ച് കാണാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഈ രണ്ടും എടുക്കുക അതിലെ വലിയ നമ്പർ പ്ലസ് ഫൈവ് അതിന്റെ ചെറിയ നമ്പർ കുറച്ചാണ് വലിയ നമ്പർ ഏതാ പ്ലസ് ഫൈവ് ചെറിയ നമ്പർ ഏതാ മൈനസ് വൺ അപ്പോ വലിയ നമ്പർ ചെറിയ നമ്പർ കുറക്കുക പ്ലസ് ഫൈവ് കുറയ്ക്കാനുള്ള മൈനസ് ദെൻ ആ നമ്പർ മൈനസ് വൺ സോ ടോട്ടൽ വിൽ ബി പ്ലസ് സിക്സ് സോ ചേഞ്ച് കാണാൻ വേണ്ടി അങ്ങനെ ചെയ്യാം സോ ഡിക്രീസ് ഒരാളുടെ ചേഞ്ച് എത്രയാണ് മൈനസ് വൺ ടു പ്ലസ് ഫൈവ് വരുമ്പോൾ ഒരാളുടെ ചേഞ്ച് സിക്സ് ആണ് അങ്ങനെയുള്ള ഒരാളേ ഉള്ളൂ സോ ഡിഗ്രീസ് ബൈ സിക്സ് എത്ര ഇലക്ട്രോണാൽ കുറഞ്ഞു ആറ് ഇലക്ട്രോൺ കുറഞ്ഞിട്ടുണ്ട് സോറി ആറ് ഇലക്ട്രോൺ കൂടിയിട്ടുണ്ട് ഓക്സിഡേഷൻ ആറ് ഇലക്ട്രോൺ വിട്ടുകൊടുത്തത് ആറ് ഇലക്ട്രോൺ വാങ്ങിച്ചത് മൂന്ന് ഇലക്ട്രോൺ അങ്ങനെ വിട്ടുകൊടുത്തത് ആറും വാങ്ങിച്ചത് മൂന്നും ഓട്ടെ അടുത്ത സ്റ്റെപ്പ് എന്താ ഇതാണ് സ്റ്റെപ്പ് നമ്പർ വൺ അല്ലെ അടുത്ത സ്റ്റെപ്പ് എന്താ
വിട്ടുകൊടുത്തതും വാങ്ങിച്ചതും റെഡി ആക്കണം. ഇവിടെ ആറെണ്ണം വിട്ടുകൊടുത്തു, ഇവിടെ മൂന്നെണ്ണമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോ ഇതിന് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് വിട്ടുകൊടുത്തതും വാങ്ങിച്ചതും എന്താവും? സെയിം ആവും. റെഡിയാണോ? സോ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ മാഗനീസിനെയും ഈ മാഗി ഈ രണ്ട് പാർട്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യും. സോ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കാം, ഒന്ന് അധികം ശ്രദ്ധിക്കൂ. എം എൻ ഓ ഫോർ മൈനസ് പ്ലസ് ബി ആർ മൈനസ് ഡ്യൂസ് എം എൻ ഓ ടു പ്ലസ് ബി ആർ ഓ ത്രീ മൈനസ്. റെഡി? അരേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞ മാഗനീസിന്റെ പാർട്ടിനെ എത്ര കൊണ്ട്? രണ്ട് കൊണ്ട്. എന്നാ മാത്രമേ രണ്ടും എത്രയാവുള്ളൂ? ഇവിടെ മൂന്നെണ്ണാണ് വാങ്ങിച്ചത്, ഇവിടെ ആറെണ്ണം വിട്ടുകൊടുത്തിട്ട് രണ്ട് മാച്ച് ചെയ്യാൻ വേണ്ടിട്ട് രണ്ടെണ്ണം. ഇലക്ട്രോൺ വിട്ടുകൊടുത്തും വാങ്ങിച്ചു മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാർജ് ബാലൻസ് ചെയ്യാം. ഗോ ഫോർ ചാർജ്. ചാർജ് നോക്കൂ, മൈനസ് ടു ഇന്റു മൈനസ് വൺ മൈനസ് ടു, ഹിയർ വി ഹാവ് മൈനസ് വൺ. സോ ലെഫ്റ്റ് സൈഡില് മൈനസ് ത്രീ ടോട്ടൽ. റൈറ്റ് സൈഡില് സീറോയാണ് ഇതിന്റെ മേലുള്ള ചാർജില്, സോ അവിടെ സീറോയാണ്. അപ്പുറത്ത് മൈനസ് വൺ ആണ് ചാർജ്, സോ ഇവിടെ മൈനസ് വൺ. സോ റൈറ്റ് സൈഡില് മൈനസ് വൺ, ലെഫ്റ്റ് സൈഡില് മൈനസ് ത്രീ. നമ്മുടെ മീഡിയം ഏതാണ്? ബേസിക് ആണ്. ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് അയോണിക് ചാർജ് യൂസിങ് മീഡിയം അല്ലേ. നമ്മൾ മുമ്പൊക്കെ ചെയ്തിരുന്നത് എക്സ്പ്രസ് യൂസ് ചെയ്തത്, ഇവിടെ ആരാ ഓ എച്ച് മൈനസ്, കാരണം ബേസിക് മീഡിയം. അപ്പൊ ഓ എച്ച് മൈനസ് ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൈനസ് ഫോർ മൈനസ് ത്രീ മൈനസ് സിക്സ് ആയിരിക്കും. സോ ഓ എച്ച് മൈനസ് ഇവിടെ കൊടുക്കുന്നതാണ്. എത്ര ഓ എച്ച് മൈനസ് കൊടുക്കാം? രണ്ട് ഓ എച്ച് മൈനസ്. രണ്ട് ഓ എച്ച് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് മൈനസ് വണ്ണും രണ്ട് ഓ എച്ച് മൈനസിൽ രണ്ട് മൈനസ് ടു കൂടെ കൂടിയിട്ട് രണ്ട് നെഗറ്റീവ് ചാർജ് അല്ലേ, ആ രണ്ട് നെഗറ്റീവ് ചാർജ് ബി മൈനസ് വണ്ണും കൂടിയിട്ട് മൈനസ് ത്രീ ആവും. രണ്ട് ഓ എച്ച് മൈനസ് ഞാൻ അവിടെ കൊടുത്തത് എഴുതാൻ പോവാണേ, ശ്രദ്ധിക്കണേ. എന്താ അവസ്ഥ? ടു എം എൻ ഓ ഫോർ മൈനസ് പ്ലസ് ബി ആർ മൈനസ് ബിയൂസ് ടു എം എൻ ഓ ടു എം എൻ ഓ ടു പ്ലസ് ബി ആർ ഓ ത്രീ മൈനസ്. ആ സൈഡിൽ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? രണ്ട് ഓ എച്ച് മൈനസ് കൊടുത്തിട്ടുണ്ട് ചാർജ് സെറ്റ് ചെയ്യാൻ. പക്ഷെ രണ്ട് ഓ എച്ച് ഇനി എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് ബാലൻസ് ചെയ്യുക. ആരെ? ഹൈഡ്രജനെ. എങ്ങനെ? വാട്ടർ ആയിട്ട്. രണ്ട് ഓ എച്ച് മൈനസ് കൊടുത്തുകൊണ്ട് ഇവിടെ രണ്ട് ഹൈഡ്രജൻ കൂടിയിട്ടുണ്ട്, സോ ഇപ്പുറത്ത് അത് ബാലൻസ് ചെയ്യണം. വേറെ എവിടെയും ഹൈഡ്രജൻ ഇല്ല, സോ ഇപ്പുറത്ത് ബാലൻസ് ചെയ്യണം. രണ്ട് ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ ഒരു എച്ച് കൊടുത്താണ്. ഹൈഡ്രജൻ ബാലൻസ് ചെയ്തു. നൗ ദ റിയാക്ഷൻ ഈസ് ബാലൻസ്. ഞാൻ പറയാണ്, നിങ്ങൾ അത് ചെക്ക് ചെയ്യാനായിട്ട് ഓക്സിജൻ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്സിജൻ ടു ഇന്റു ഫോർ എയ്റ്റ് പ്ലസ് വൺ ഓക്സിജൻ നയൻ, നയൻ ഓക്സിജൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഫോർ, ടു ഇന്റു ടു ഫോർ ഓക്സിജൻ, ഇവിടെ ത്രീ സെവൻ, ഇവിടെ ടു നയൻ. സോ ബോത്ത് സൈഡ് ഹാഫ് നയൻ ഓക്സിജൻ. നൗ ദ ബോത്ത് റിയാക്ഷൻ, സോറി, ബോത്ത് ഹാഫ്സ് ആർ ബാലൻസ്ഡ്, വിച്ച് മീൻസ് ദ റിയാക്ഷൻ ഇസ് ബാലൻസ്. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ചു. നമ്മൾ അയോണിക് ഇലക്ട്രോൺ മെത്തേഡ് ആണെങ്കിൽ രണ്ട് ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് വരുന്നത് ഞാൻ ചെയ്ത്. അപ്പൊ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ടൈപ്സ് ഓഫ് ക്രോക്സ് റിയാക്ഷൻ നമ്മൾ ഫുൾ ഡിസ്കഷനിൽ വന്നു. അങ്ങനെ ടൈപ്സ് ഓക്സ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞു. സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുന്ന എക്സ്പ്രഷൻ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്ന ബാലൻസ് ചെയ്യാൻ. ബാലൻസ് ചെയ്യാനാണ് പ്രധാനമായിട്ടുള്ള എക്സാമ്പിളുകൾ നമ്മൾ കണ്ടത്. പിന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ, ഓക്സിഡൈസിംഗ് ആൻഡ് റെഡ്യൂസിംഗ് ഞാൻ ചെക്ക് ചെയ്യുന്നത് കണ്ടു. ഇത്രയൊക്കെ തന്നെയാണ് ഇതിൽ പ്രധാനമായി വരുന്നത്. മൂന്ന് മാർക്കിനാണ് യൂഷ്വലി ഒരു ഓക്സിഡേഷൻ ചോദിക്കാം. സോ നമ്മൾ റിഡക്ഷൻ റിയാക്ഷൻ വൈൻഡ്.